നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്ക ഭൂമിയിൽ പതിച്ചതാണ് ഡിനോസറുകളുടെ പതനത്തിന് തന്നെ കാരണമായത്. ഇത്തരമൊരു സംഭവം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാനാകില്ല. ഈ പശ്ചാത്തലത്തിൽ ചിന്നഗ്രഹങ്ങളെ തടയാൻ പദ്ധതികൾ മെനയുകയാണ് നാസ. ഭൂമിയുടെ ഭ്രമണപഥത്തിനടുത്തുകൂടി കടന്നു പോകുന്ന ചിന്നഗ്രഹങ്ങളെ പ്രതിരോധിക്കാൻ പദ്ധതിയിടുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി. ഭൂമി ലക്ഷ്യം വെച്ചെത്തുന്ന ചിന്നഗ്രഹങ്ങളെ തടയാനായി 1000 ബഹിരാകാശ പേടകത്തിന്റെയോ അല്ലെങ്കിൽ ആണവായുധത്തിന്റെ സഹായത്തോടെ സ്പേസ് ആർമിയെ അയക്കാനാണ് പദ്ധതിയിടുന്നത്. ചിന്നഗ്രഹങ്ങളെ തകർത്ത് ഭൂമിക്ക് സുരക്ഷ ഉറപ്പാക്കാനായാകും സംവിധാനത്തിന്റെ ലക്ഷ്യം. ആണവ ഉപകരണങ്ങളുടെ സഹായത്തോടെ ചിന്നഗ്രഹത്തെ തകർക്കുകയാണ് ലക്ഷ്യം. ഇതുവരെ അത്തരത്തിലൊരു ചിന്നഗ്രഹം ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്നില്ലെങ്കിലും വരാനുള്ള സാധ്യത നാസ തള്ളിക്കളയുന്നില്ല. അറിവുള്ളതും ഇല്ലാത്തതുമായി നിരവധി ചിന്നഗ്രഹങ്ങൾ ഭൂമിയെ ലക്ഷ്യം വെച്ച് കുതിച്ചെത്തിയേക്കാം. പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചൊവ്വാഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്ന സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൽ ഉത്ഭവിച്ച ചില പാറകളുടെ അംശങ്ങൾ ഭൂമിയിൽ കണ്ടെത്തിയെന്ന പഠനം അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു. കൂടാതെ 2035 ചൊവ്വയിൽ മനുഷ്യരെ എത്തിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ കുതിക്കുകയാണ് നാസ. ചൊവ്വയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ജീവന്റെ സാധ്യതകൾ തേടാനുമാണ് ഈ ഒരു ദൌത്യം. 402 മില്യൺ കിലോമീറ്റർ ദൂരം പിന്നിട്ട് 6 മുതൽ 7 മാസം വരെ യാത്ര ചെയ്താവും ചൊവ്വയിലെത്തുക. ചൊവ്വയുടെ ഉപരിതലത്തിൽ 500 ദിവസം ബഹിരാകാശ യാത്രികർ താമസിക്കും. ഈ സമയം കൊണ്ട് ചൊവ്വയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. ദൌത്യത്തെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കാനായി വിദഗ്ധ സംഘത്തിന് നാസ രൂപം നൽകി. ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ ഓഫ് മാർസ് സയൻസ് അനാലിസിസ് ഗ്രൂപ്പ് എന്ന പേരിലാണ് സംഘം. ചൊവ്വാഗ്രഹത്തിലെ പര്യവേഷണത്തിൽ മനുഷ്യ ദൌത്യം കൊണ്ട് ശേഖരിക്കേണ്ട വിവരങ്ങൾക്ക് സമിതി അന്തിമ രൂപം നൽകിയിരിക്കുന്നത്. ഭൂമിക്ക് പുറത്തെ ജീവൻ തേടി വ്യാഴത്തിന്റെ ചന്ദ്രനായ യൂറോപ്പയിലേക്ക് സുപ്രധാന ദൌത്യവുമായി നാസയുടെ ക്ലീപ്പർ പേടകം കുതിച്ചതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലുള്ള 39A ലോഞ്ച് കോംപ്ലക്സിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഹെവി റോക്കറ്റിലാണ് ക്ലീപ്പർ പേടകത്തെ നാസ വിക്ഷേപിച്ചത്. 5 വർഷത്തിലേറെ സമയമെടുത്ത് 1.8 ബില്യൺ മൈൽ യാത്ര ചെയ്താവും ക്ലീപ്പർ പേടകം വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലെത്തുക. ഐസ് തണുത്തുറഞ്ഞുകിടക്കുന്ന യൂറോപ്പ ഉപഗ്രഹത്തിൽ നിന്ന് ജീവന്റെ തെളിവുകൾ കണ്ടെത്തുകയാണ് യൂറോപ്പ ക്ലീപ്പർ ദൌത്യത്തിന്റെ ലക്ഷ്യം. 1610 ഗലീലിയോ ആണ് ക്ലീപ്പർ ഗ്രഹത്തെ കണ്ടെത്തിയത്. അതിനാൽ ഗലീലിയൻ ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് ഇതിന്റെ സ്ഥാനം. ശരാശരി 3100 കിലോമീറ്റർ ആണ് യൂറോപ്പയുടെ വ്യാസം. അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഏറെയുണ്ടെന്ന് കണക്കാക്കുന്നു. തണുത്തുറഞ്ഞ ഉപരിതലമുള്ള യൂറോപ്പ ഉപഗ്രഹത്തിൽ ഐസിനടിയിൽ ദ്രാവക രൂപത്തിൽ ജലമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ക്ലീപ്പർ പേടകത്തിന്റെ പ്രധാന കർത്തവ്യം. ജലം ജീവന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുമെന്നത് തന്നെ ഇതിന് കാരണം. യൂറോപ്പയുടെ അടിത്തട്ടിൽ സമുദ്രം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഭാവിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ യൂറോപ്പയിൽ ഉണ്ടോ എന്ന് ക്ലീപ്പർ പഠിക്കും. ഇതിനായി തെർമൽ ഇമേജിംഗ് സ്പെക്ട്രോമീറ്റർ, വിവിധ ക്യാമറകൾ എന്നിവ ക്ലീപ്പറിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഈ ഉപകരണങ്ങൾ യൂറോപ്പയിലെ താപവൃദ്ധിയാനവും രാസപ്രവർത്തനങ്ങളുടെ തിരിച്ചറിയാൻ കരുത്തുള്ളതുമാണ്. നാസയുടെ ഏറ്റവും വലിയ ഗ്രഹപേടകമാണ് യൂറോപ്പ ക്ലീപ്പർ. ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ വലുപ്പമുള്ള ഇതിന്റെ ഭാരം 6000 കിലോഗ്രാം ആണ് എന്നത് ക്ലീപ്പറിന്റെ സാങ്കേതിക മികവ് വ്യക്തമാക്കുന്നു.